എല്ലാ വിഷയങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. എൽ പി എസ് എ, യു പി എസ് എ, കെ ടെറ്റ്, എൽ ഡി സി, എൽ ജി എസ്, പോലീസ് കോൺസ്റ്റബിൾ, മറ്റ് പി എസ് സി ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്കായി പി എസ് സി മേഖലയിൽ പ്രഗത്ഭരായ അധ്യാപകർ നടത്തുന്ന റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസുകൾ, എല്ലാ ദിവസവും ഓൺലൈൻ പരീക്ഷകൾ, എല്ലാ ആഴ്ചയും റിവിഷൻ പരീക്ഷകൾ എന്നിവ നടത്തുന്നു. ആപ്റ്റിക്സ് അക്കാഡമി, മുക്കം, 9895509280. ഫ്രീ ക്ലാസുകൾക്കായി ആപ്റ്റിക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാം ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് വ്യക്തിത്വം എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ വ്യക്തിത്വ സമീപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. സമീപനങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള സമീപനങ്ങൾ എന്ന് പറയുന്നത് ടൈപ്പ് അപ്രോച്ച്, ട്രേഡ്സ് അപ്രോച്ച്, ടൈപ്പ് കം ട്രേഡ്സ് അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, കൂടാതെ സൈക്കോ അനലിറ്റിക് അപ്രോച്ച്. അതുകൂടാതെ മറ്റു ടോപ്പിക്കുകൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്, മാലഡ്ജസ്റ്റ്മെൻറ്റ് അഥവാ സമായോജനവും അപസമായോജനവും എന്നതും, അവസാനമായിട്ട് നമ്മൾ ഈ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി അസസ്മെൻറ്റാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന മൊത്തത്തിലുള്ള ആ ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഏരിയ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, അതിലെടുത്ത് പറയുന്ന ഒരു ഏരിയയാണ് ജനറ്റിക് സൈക്കോളജി. ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏരിയയാണ് ഇൻ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാവോ? പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങളെക്കുറിച്ചാണ് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നതായിട്ട് എടുത്ത് പറയുന്നത്. ഒന്ന് ജൈവിക ഘടകങ്ങൾ അഥവാ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയും. രണ്ടാമത് സാഹചര്യ ഘടകങ്ങൾ അഥവാ എൻവിറോൺമെൻ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയും. എന്തൊക്കെയാണ് ഈ ജൈവിക ഘടകങ്ങൾ? ഏതിനൊക്കെയാണ് ജൈവിക ഘടകങ്ങൾ എന്ന് പറയുന്നത്? അഥവാ ജീവൻ സംബന്ധമായിട്ടുള്ള ഘടകങ്ങൾ, അല്ലെങ്കിൽ ജീൻസ് സംബന്ധമായിട്ടുള്ള ഘടകങ്ങൾ, അല്ലെങ്കിൽ ഹെറിഡിറ്ററിയെ, ഇൻഹെറിറ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയാണെന്ന് പറയുന്നത് ജൈവിക ഘടകങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ജൈവിക ഘടകങ്ങൾ എടുത്തു പറയുന്നത്? ശാരീരിക അവസ്ഥ, ഗ്രന്ഥി വ്യവസ്ഥ, നാഡി വ്യവസ്ഥ, പാരമ്പര്യം, ഈ ഒരു ഏരിയകളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ജൈവിക ഘടകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വേർഡ്സുകൾ നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ഈ ജൈവിക ഘടകങ്ങൾ ഏതൊക്കെയാണ്, സാഹചര്യ ഘടകങ്ങൾ ഏതാണ് എന്ന രീതിയിൽ, അതിൽ പെടാത്ത ഏതാണെന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇത് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ജനറ്റിക് കൗൺസിലിംഗ്, ജനറ്റിക് സൈക്കോളജി, ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ഹെറിഡിറ്ററി, എൻവിറോൺമെൻറ്റ് എന്നുള്ള ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ടി വരുന്നത്. ആവശ്യമായിട്ടുള്ള ഒരു ഏരിയകളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ജൈവിക ഘടകം എന്ന് പറയുന്നത് ശാരീരിക അവസ്ഥ, ഗ്രന്ഥി വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, പാരമ്പര്യം. സാഹചര്യ ഘടകങ്ങൾ ഏതൊക്കെയാണ്? സാഹചര്യ ഘടകങ്ങളിൽ എൻവിറോൺമെൻ്റൽ ഫാക്ടേഴ്സ് എന്ന് കൂടി പറയുന്നുണ്ട്. കുടുംബം, വിദ്യാലയം, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ, മാധ്യമങ്ങൾ, ഇവയെല്ലാമാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ വരുന്നതിൽ എൻവിറോൺമെൻ്റൽ ഫാക്ടേഴ്സിൽ വരുന്നത്. സാഹചര്യ ഘടകങ്ങൾ ഇത് മറ്റൊരു രീതിയിലും കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രാകൃതിക പരിസ്ഥിതി, രണ്ട് സാമൂഹിക പരിസ്ഥിതി. പ്രാകൃതിക പരിസ്ഥിതി അഥവാ നാച്ചുറൽ എൻവിറോൺമെൻറ്റ്, നാച്ചുറൽ എൻവിറോൺമെൻറ്റ്, മറ്റൊന്ന് സോഷ്യൽ എൻവിറോൺമെൻറ്റ്. നാച്ചുറൽ എൻവിറോൺമെൻറ്റ് ഈ ഹെറിഡിറ്ററിയുമായി തന്നെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പ്രാകൃതിക, പ്രകൃതം എന്നൊക്കെ പറയില്ല, നമ്മുടെ പ്രകൃതം, ഒരാളുടെ പ്രകൃതം എന്താണ് എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് പ്രാകൃതിക എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശിച്ച്. നാച്ചുറൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, വളരെ ജെന്യുവിൻ ആയിട്ടുള്ള വ്യക്തിയാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അയാളുടെ എന്ന് പറയുമ്പോൾ പ്രാകൃതപരമായിട്ടുള്ള എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് സാമൂഹിക പരിസ്ഥിതി. എന്താണ് പ്രാകൃതിക ഇതിൽ വരുന്നത്? ഒന്ന് ഭൗതികം, ബുദ്ധിപരമായിട്ട് വരുന്ന രാസിക അല്ലെങ്കിൽ രസങ്ങൾ, നമ്മുടെ ശരീരത്തിലുള്ള രസങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ജൈവികം, അല്ലെങ്കിൽ നാം നേരത്തെ പറഞ്ഞിട്ടുള്ള ജീൻസും സംബന്ധമായിട്ടൊക്കെ തന്നെ വരുന്ന എല്ലാ പദാർത്ഥങ്ങളും ഉൾക്കൊള്ളുന്നതിനെയാണ് പ്രാകൃതിക പരിസ്ഥിതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് സാമൂഹിക പരിസ്ഥിതി. സാമൂഹിക പരിസ്ഥിതിയിൽ എന്താണ്? പൈതൃകമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള സംസ്കാരം, നമ്മൾ മുതുപുത്തച്ഛന്മാരും അച്ഛന്മാരും അവരുടെ മുൻപ് കാലങ്ങളിലുള്ളതും, നമ്മൾ നദീതട സംസ്കാരങ്ങളും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് പറയുന്ന അങ്ങനെ മുൻപ് കാലങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സംസ്കാരം നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് വന്നിട്ടുണ്ടാവും. കസ്റ്റംസ്, നോംസ്, മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു നമ്മുടെ ഒരു ജീവിതത്തിലേക്കും ഉൾച്ചേർന്നിട്ടുണ്ടാവും. അതാണ് സാമൂഹിക പരിസ്ഥിതിയിൽ വരുന്നത്. മറ്റൊന്ന് കുടുംബ സാഹചര്യങ്ങൾ, വർത്തമാന പ്രവണതകൾ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് നമ്മളെ വ്യക്തിത്വത്തെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ള കാര്യങ്ങളെയാണ് ഏതിൽ വരുന്നത്? സാമൂഹിക പരിസ്ഥിതിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ട് രീതിയിലാണ് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് നമ്മൾ പറഞ്ഞത്. ജൈവിക ഘടകങ്ങൾ എന്ന് പറയും. രണ്ടാമത്തേതായിട്ട് പറഞ്ഞ എന്താണ്? സാഹചര്യ ഘടകങ്ങൾ എന്ന് പറയും. മറ്റൊരു രീതിയിൽ പറഞ്ഞതാണെന്ത്? പ്രാകൃതിക പരിസ്ഥിതി. രണ്ടാമതായിട്ട് പറഞ്ഞത് സാമൂഹിക പരിസ്ഥിതി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാരമ്പര്യ മനഃശാസ്ത്രം എന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ജൈവികമായിട്ടുള്ള ഘടകങ്ങൾ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ജൈവികമായിട്ടുള്ള ഘടകങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നതാണ് പാരമ്പര്യപരമായിട്ടുള്ള കാര്യങ്ങൾ അഥവാ അതിനെ കൂടുതലായിട്ട് എടുത്തു പഠിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അഥവാ ജനറ്റിക് സൈക്കോളജി എന്ന് പറയും. ഈ ജനറ്റിക് സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? ജനനം മുതൽ ഓരോ ഘട്ടത്തിലുമുള്ള വളർച്ചയുടെ സ്വഭാവം, പെരുമാറ്റ രീതി എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിലാണ് എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഏതിൽ വരുന്നത്? ജനറ്റിക് സൈക്കോളജിയിൽ വരുന്നത്. ജനറ്റിക് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വ്യക്തിത്വം, ഇവ വളർന്നു വരാൻ നമ്മുടെ ജീൻസ് അല്ലെങ്കിൽ നമ്മുടെ ഹെറിഡിറ്ററി അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം എത്രത്തോളം നമ്മൾ ഇതിൽ സ്വാധീനിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള പഠനം അടങ്ങിയിട്ടുള്ള ശാഖയാണ് ഏതെന്ന് പറയുന്നത്? ജനറ്റിക് സൈക്കോളജിയിൽ വരുന്നത്. ഇതിൽ പഠനം നടത്തിയിട്ടുള്ള ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തിയാണ് ഫ്രാൻസിസ് ഗാൾട്ടൺ എന്നുള്ള വ്യക്തി. അതുകൂടാതെ നമ്മളോട് ഇതിൽ മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളതാണ് ലാൻഡ്മാർക്കിനെ കുറിച്ച്. ലാൻഡ്മാർക്കിൻ്റെ സിദ്ധാന്തം ഏതുമായി ബന്ധപ്പെട്ടുള്ളതെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അത് പാരമ്പര്യമായി ബന്ധപ്പെട്ടുള്ളത് വന്നതാണ്. ലാൻഡ്മാർക്ക് ഇൻഹെറിറ്റൻസിനെ കുറിച്ചുള്ള പഠനമാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ പാരമ്പര്യവും പരിസ്ഥിതിയും, ഇത് പാരമ്പര്യം രണ്ട് ഫാക്ടേഴ്സാണല്ലോ നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. ഒന്ന് പാരമ്പര്യം, മറ്റൊന്ന് പരിസ്ഥിതിയുമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഈ പാരമ്പര്യവും പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് രണ്ട് മൂന്ന് വ്യക്തികൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകങ്ങളാണ് ഏതെന്ന് പറയുന്നത്? പാരമ്പര്യവും പരിസ്ഥിതിയും എന്ന് പറയുന്നത്. വ്യക്തിയുടെ വ്യക്തിത്വം പാരമ്പര്യത്തെയും പരിസ്ഥിതിയുടെയും സംയുക്ത ഫലമാണെന്നുള്ളതാണ് മറ്റൊരു രീതിയിൽ പറയുന്നത്. വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്താണ്? പാരമ്പര്യത്തിൻ്റെയും പരിസ്ഥിതിയുടെയും കൂടിച്ചേരലാണ് അല്ലെങ്കിൽ ഒന്നിച്ചിട്ടുള്ള ഒരു വസ്തുതയാണെന്ന് പറയുന്നത് വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ആൽബർട്ട് ബെർഗ് ഇതിനെക്കുറിച്ച് ഏത് രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്? ഓരോ വ്യക്തിത്വ സവിശേഷതകളുടെയും വികസനത്തിന് പാരമ്പര്യവും പരിസ്ഥിതിയും ആവശ്യമാണെന്നുള്ളത് അഭിപ്രായപ്പെട്ടത് ആരാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അറിയാലോ ഓരോ വ്യക്തിത്വ സവിശേഷതകളുടെയും വികസനത്തിന്, വ്യക്തിത്വ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ആ വ്യക്തിത്വ സവിശേഷതകളുടെ വികസനത്തിന് പാരമ്പര്യവും പരിസ്ഥിതിയും ആവശ്യമാണെന്നുള്ളത് അഭിപ്രായപ്പെട്ടവരാണ് ആൽബർട്ട് ബെർഗ്. വേറൊരു വ്യക്തി പറഞ്ഞ എന്താണ്? ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യ ഘടകങ്ങളും പരിസ്ഥിതിയിൽ പെടുന്നു എന്നുള്ളതാണ് ആരഭിപ്രായപ്പെട്ടത്? വുഡ്വർത്ത് അഭിപ്രായപ്പെട്ടത്. പരിസ്ഥിതിയിൽ പെടുന്ന കാര്യങ്ങളെയാണ് ഇദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യ ഘടകങ്ങളും ഏതിൽ പെടുന്നു? പരിസ്ഥിതിയിൽ പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാരമ്പര്യം എന്താണ്? പരിസ്ഥിതി എന്നുള്ളതാണ്. വ്യക്തിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതിൽ എടുത്തു പറയുന്ന ഒന്നാണ് ജനറ്റിക് സൈക്കോളജി എന്ന് പറയുന്നത്. ആ ജനറ്റിക് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന മെൻ്റലിൻ്റെ പാരമ്പര്യ നിയമങ്ങൾ അല്ലെങ്കിൽ ഗ്രിഗർ ജോൺ മെൻ്റലിൻ്റെ പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്ററി നിയമങ്ങൾ അല്ലെങ്കിൽ ലോസ് എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത് നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നിയമങ്ങളായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നത്? അതായത് മെൻ്റലിൻ്റെ പാരമ്പര്യ നിയമം അല്ലെങ്കിൽ ഗ്രിഗർ ജോൺ മെൻ്റൽസിൻ്റെ പാരമ്പര്യ നിയമങ്ങൾ ഏതൊക്കെയാണ്, ലോ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് പറയുന്ന നിയമം എന്ന് പറയുന്നത് സമാനമായത് സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്ന നിയമം. രണ്ടാമത് പറയുന്നത് എന്താണ്? വിചലന നിയമം. മൂന്നാമത് പറയുന്നത് എന്താണ്? പ്രത്യാവർത്തന നിയമം. എന്താണ് ഇതിൻ്റെ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുള്ളത്? ലോ ഓഫ് ലൈക്ക് ബിഗറ്റ്സ് ലൈക്ക് എന്നുള്ളതാണ്. സമാനമായത് സമാനമായതിനെ ജനിപ്പിക്കുന്നു. ലോ ഓഫ് ലൈക്ക് ബിഗറ്റ്സ് ലൈക്ക് അല്ലേ. രണ്ടാമതായിട്ട് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ലോ ഓഫ് വേരിയേഷൻ എന്നുള്ളതാണ്, അതായത് വിചലന നിയമം. നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? ലോ ഓഫ് റിഗ്രഷൻ അഥവാ പ്രത്യാവർത്തന നിയമം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് ഇവ ഓരോന്നും എന്താണെന്നുള്ളത്. ഒന്ന് സമാനമായത് സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്ന നിയമം എന്ന് പറഞ്ഞാൽ അർത്ഥത്തിൽ തന്നെ എന്തുണ്ട്, മീനിങ് സെൻറ്റൻസിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ശിശുക്കൾ മാതാപിതാക്കളോട് സാദൃശ്യം പുലർത്തുന്നു എന്ന പ്രവചനതയാണ് ഇതിൽ പറയുന്നത്. ലോ ഓഫ് ലൈക്ക് ബിഗറ്റ്സ് ലൈക്ക് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബുദ്ധിശാലികളായ മാതാപിതാക്കൾക്ക് എന്തുണ്ടാവും? ബുദ്ധിശാലികളായ കുട്ടികളുണ്ടാകുന്നു. മന്ദബുദ്ധികളായ മാതാപിതാക്കൾക്ക് എന്തുണ്ടാവും? മന്ദബുദ്ധികളായ കുട്ടികൾ ഉണ്ടാകുന്നു. ഇത് ഈയാണ് എന്തെന്ന് പറയുന്നത്? സമാനമായത് സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്ന നിയമം, ലോ ഓഫ് ലൈക്ക് ബിഗറ്റ്സ് ലൈക്ക് എന്നുള്ളത്. രണ്ടാമതായിട്ട് വരുന്നത് വിചലന നിയമം അഥവാ ലോ ഓഫ് വേരിയേഷൻ എന്നുള്ള, മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ള, അങ്ങനെ ആവാൻ സാധ്യത, മുമ്പ് പറഞ്ഞതുപോലെ ആവാൻ സാധ്യത. ശിശുക്കൾ മാതാപിതാക്കളുടെ തനി പകർപ്പാകുന്നില്ല എന്നുള്ളതാണ് ഈ നിയമത്തിൽ പറയുന്നത്. എങ്ങനെയാണ് തനി പകർപ്പാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബുദ്ധിശാലികളായ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ മന്ദബുദ്ധികളായ കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ മന്ദബുദ്ധികളായ മാതാപിതാക്കൾ ചിലപ്പം ബുദ്ധിശാലികളായ കുട്ടികളുണ്ടാവാം, തിരിച്ചു മറിച്ചൊക്കെ ഉണ്ടാവാം. ആ ഒരു നിയമത്തെയാണ് ഇതിൽ പറയുന്നത് വിചലന നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? മെൻ്റലിൻ്റെ പാരമ്പര്യ നിയമത്തിൽ മൂന്നാമതായിട്ട് എടുത്ത് പറയുന്നതാണ് പ്രത്യാവർത്തന നിയമം അഥവാ ലോ ഓഫ് റിഗ്രഷൻ എന്നുള്ളതും. പ്രത്യാവർത്തനം എന്നുള്ളതാണ് ശിശുക്കൾ അഗ്രനിലവാരത്തിൽ നിന്ന് ശരാശരി നിലവാരം കാണിക്കുന്ന പ്രവണതയാണെന്ന് പറയുന്നത് പ്രത്യാവർത്തന നിയമം എന്ന് പറയുന്നത്. അതായത് നല്ല ടോപ്പ് ലെവൽ ബുദ്ധിശക്തിയുള്ള
പേരൻസ് അല്ലെങ്കിൽ വളരെ ലോ ലെവലിൽ മന്ദബുദ്ധിയുള്ള പേരൻസ് ഇവർ രണ്ടുപേരിലും ടോപ്പ് ലെവൽ ബുദ്ധി ഉണ്ടാവാനോ അല്ലെങ്കിൽ മിഡിൽ ലെവലിലുള്ള ബുദ്ധി ഉണ്ടാവാനോ അല്ലെങ്കിൽ ലോ ലെവലിലുള്ള ബുദ്ധി ഉണ്ടാവാനോ ഒക്കെ സാധ്യതയുണ്ട് ഓക്കെ അഗ്ര നിലവാരത്തിൽ എന്നുള്ളതാണ് അല്ലെ എക്സ്ട്രീം ലെവലിലുള്ള ഒരു ഒരു വിഭാഗത്തിലുള്ള ആളുകൾക്ക് കുട്ടികൾ ചിലപ്പോൾ മീഡിയം അല്ലെങ്കിൽ ആവറേജ് തലത്തിലായിരിക്കും കുട്ടികളുണ്ടാവും അതേപോലെ തന്നെ ഏറ്റവും താഴെ തട്ടിലുള്ള മന്ദബുദ്ധികളായിട്ടുള്ള പേരൻസിന് ഒരുപക്ഷെ ബുദ്ധിയുള്ളവരോ കുറേ നല്ല ബുദ്ധിയുള്ളവരുണ്ടാവാം ചിലപ്പം കുറഞ്ഞ ബുദ്ധിയുള്ളവരുണ്ടാവും കുറച്ച് മിഡിൽ ലെവലിലുള്ള ബുദ്ധിയുള്ളവരൊക്കെ ഉണ്ടാവാം എന്നുള്ളതാണ് ആ ഒരു നിയമമാണ് ഇതിൽ പറയുന്നത് പ്രത്യാവർത്തന നിയമത്തിൽ പറയുന്നത് ബുദ്ധിശാലികളായ മാതാപിതാക്കൾ താരതമ്യേന കുറഞ്ഞ ബുദ്ധിയുള്ള കുട്ടികളുണ്ടാവാം മന്ദബുദ്ധികളായ മാതാപിതാക്കൾക്ക് താരതമ്യേന കൂടിയ ബുദ്ധിയുള്ള കുട്ടികളുണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള നിയമമാണ് ഇതിൽ പറയുന്നത് പ്രത്യാവർത്തന നിയമത്തിൽ പറയുന്നത് ഈ മൂന്ന് നിയമങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിൽ മെൻഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് മൂന്ന് നിയമങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സമാനമായത് സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്ന നിയമം രണ്ട് വിചലന നിയമം അഥവാ ലോ ഓഫ് വേരിയേഷൻ നിയമം മൂന്ന് പ്രത്യാവർത്തന നിയമം അഥവാ ലോ ഓഫ് റിഗ്രഷൻ അടുത്ത നമ്മൾ നോക്കാനുള്ളത് ഉദ്ഗ്രഥിത വ്യക്തിത്വം എന്ന് പറയും നമ്മൾ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരു പിന്നെ അഞ്ച് ഭാഗങ്ങളെക്കുറിച്ച് പഠിച്ചില്ല അഞ്ച് സമീപനങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഏതൊക്കെയാണ് അഞ്ച് സമീപനം എന്ന് പറയുന്നത് ഒന്ന് ഇന സമീപനം രണ്ട് സവിശേഷത സമീപനം മൂന്ന് ഇവ രണ്ടും കൂടി വരുന്ന സമീപനം നാല് ഹ്യൂമനിസ്റ്റിക് സമീപനം അഞ്ച് സൈക്കോ അനലിറ്റിക് സമീപനം അഥവാ മനോവിശ്ലേഷണ സമീപനം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങളിൽ ഓരോന്നിനും പലതരത്തിലുള്ള വ്യക്തിത്വത്തെക്കുറിച്ചാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അല്ലേ വ്യക്തിത്വത്തെക്കുറിച്ചാണ് തരംതിരിച്ചിട്ടുള്ളത് എന്നാലോ ഉദ്ഗ്രഥിത വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പിന്നെ വ്യക്തിയുടെ വ്യക്തിത്വവും സാഹചര്യത്തിനും അല്ലെങ്കിൽ ചില കുറേ നല്ല നല്ല സവിശേഷതകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നല്ലൊരു വ്യക്തിത്വം ഉടലെടുക്കുന്നത് അതിന് ചിലപ്പോൾ പ്രത്യേകത ഉള്ളത് പലതരത്തിലുള്ള സവിശേഷതകളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള സമീപനങ്ങളൊന്നുമില്ലാതെ നല്ല വ്യക്തിത്വ സവിശേഷതകളെല്ലാം കൂടി കൂടിച്ചേർന്നിട്ട് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നല്ല രീതിയിൽ വരുന്നതിനാണെന്ന് പറയുന്നത് ഉദ്ഗ്രഥിതം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് എന്നുള്ളതാണ് പല സവിശേഷതകൾ കൂടിച്ചേർന്നുണ്ടാകുന്നതിനെയാണ് ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുന്നത് അതൊരു ഹോൾ ഡെവലപ്മെൻ്റ് എന്നുള്ളതാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഹോൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും വളർച്ച വരുന്ന ഒരു ഘട്ടത്തെയാണ് ഇൻ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അതിനെ ഉദ്ഗ്രഥിത വ്യക്തിത്വം എന്ന് പറയും അതിനെ ഒന്ന് സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള അങ്ങനെ വിവിധ അംശങ്ങൾ ഒത്തിണക്കത്തോടെ കാര്യക്ഷമമായി സംയോജിതമായിട്ടുള്ള വ്യക്തിത്വത്തെയാണെന്ന് പറയുന്നത് ഉദ്ഗ്രഥിത വ്യക്തിത്വം എന്ന് പറയുന്നത് ഇതും കൂടി നിങ്ങളോട് ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ചെറിയൊരു ടോപ്പിക് ആയതുകൊണ്ട് പിന്നെ മറ്റെന്താണ് വികസന പ്രക്രിയയിൽ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് എന്ന് പറയുന്നത് ഉദ്ഗ്രഥിത വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ വികാസം സംഭവിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടാണ് ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉദ്ഗ്രഥിത വ്യക്തിത്വം അഥവാ ഇൻ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് എടുത്തിട്ടുള്ള ഈ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഏരിയ എന്ന് പറയുന്നത് വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ജനറ്റിക് സൈക്കോളജിയും അതുകൂടാതെ തന്നെ ഇൻ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റിയും അതുകൂടാതെ തന്നെ ജനറ്റിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങളും പിന്നെ ഈ നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇവയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇതുവരെ ഇനി വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് പിന്നെ പെൻഡിങ്ങുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വ്യക്തിത്വ മാപനം എന്നുള്ളതാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വ്യക്തിത്വ മാപനത്തെക്കുറിച്ചും കൂടി ഒന്ന് ടച്ച് ചെയ്യുക അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മൊത്തമായിട്ടൊന്ന് റിവിഷൻ നടത്തിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വരുന്ന ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം സെറ്റ് ചെയ്ത് 9 മണിക്ക് രാത്രി ഇതുപോലുള്ള ഒരു എക്സാം നടത്താം 10 ക്വസ്റ്റ്യൻസ് വേണോ മറ്റു കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണോ എന്നുള്ളതും കൂടി നമുക്ക് ആലോചിക്കാം എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ് HSA ആൻഡ് കേറ്റെറ്റ് ഓൺലൈൻ തീവ്ര പരിശീലനം പരീക്ഷ കഴിയുന്നതുവരെ മുഴുവൻ സിലബസും ഒഴിവു സമയങ്ങളിൽ കാണാൻ കഴിയും വിധം റെക്കോർഡഡ് വീഡിയോകളായി നൽകുന്നു വിഷയങ്ങൾ മാത്തമാറ്റിക്സ് നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം സോഷ്യൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് ജനറൽ വിഷയങ്ങൾ സൈക്കോളജി ആൻഡ് പെഡഗോഗി റെനൈസൻസ് ഇൻ ജി കെ ആൻഡ് ഇംഗ്ലീഷോ മലയാളം